ഞങ്ങൾ ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുകയും ചെയ്തു. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ചെയ്ത തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എനിക്കിനി നീ മാത്രം മതി. നീ മാത്രം, നീ ഞാനും മാത്രം. ഇനി ഒരു പെണ്ണിന്റെ പുറകെ ഞാൻ പോകില്ല. സത്യം നിങ്ങളൊന്ന് പറ പെങ്ങന്മാരെ, എന്നോടൊപ്പം വരാൻ പ്ലീസ്, പ്ലീസ്. പോയതോടെ പിന്നീട് അവിടെ താമസിക്കാൻ ഞങ്ങൾ രണ്ടാൾക്കും ഭയമായിരുന്നു. ഗംഗ കോളേജ് ഹോസ്റ്റലിലേക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പവും മാറി. ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും ഞങ്ങളിൽ ഭയം ക്രമേണ കുറഞ്ഞു. ഞങ്ങൾ നോർമൽ ലൈഫിലേക്ക് തിരികെ വന്നു തുടങ്ങി. നാലു പേരും നാലിടങ്ങളിലായി. എല്ലാവരും ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങി. അന്ന് ലവ്ലിയുടെ ഹസ്ബൻഡ് ജോൺസൺ ദുബായിൽ നിന്നും വന്ന ദിവസം. അന്ന് മുങ്ങിയ കാഞ്ഞാണി പിന്നെ പൊങ്ങിയത് 3 വർഷം കഴിഞ്ഞിട്ടാ. അരമനയിൽ പോയി മെത്രാന്റെ കാല് പിടിച്ചിട്ട കാഞ്ഞാണിയെ പള്ളിയിലും പിന്നെ വീട്ടിലും കയറ്റി. എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സീക്രം വാ, എല്ലാം കൂടെ എന്നെ ഒസ്താദടെ. കാശ് വാങ്ങാൻ മാത്രം തന്റെ ഒരു മടിയില്ല. മറക്കരുത്, ഇല്ല പായ്പ്ര ജോസഡിന്റെ ആളാണ് സൊല്ലണം, പറയണം. കേട്ടല്ലോ, ശരി സാർ, പറയൂടെ. ശരി.